ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന എല്ലശ്ശേരി തേർഡ് ഗ്രേഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്ന സർവേയിങ് ആണ്. ഇതിന് മുമ്പുള്ള പാർട്സ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. സർവേയിങ്ങിന്റെ തിയറി വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് സീരീസ് ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് ഈസ്. ഫീൽഡ് ബുക്കിന്റെ സൈസ് എത്രയാണ്? നമ്മൾ ചെയിൻ ആയാലും കോമ്പസ് ആയാലും ലെവൽ ആയാലും ചെയ്ത് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മൾ എഴുതുന്ന ബുക്കിനെയാണ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന ആ ബുക്കിനെയാണ് ഫീൽഡ് ബുക്ക്, ഫീൽഡ് വർക്ക് ചെയ്യുന്ന ബുക്കിനെയാണ് ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് അല്ലെങ്കിൽ സൈസ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറഞ്ഞാൽ 20 by 12 cm. 20 by 12 cm ആണ് ഒരു ഫീൽഡ് ബുക്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഫീൽഡ് ബുക്കിനകത്ത് എൻ്റർ ചെയ്യുന്ന ലൈനുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻസുകളുണ്ട്. സിംഗിൾ ലൈൻസ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ ലാർജ് സ്കെയിൽ ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്കുകൾക്ക് വേണ്ടിയാണ് ഈ സിംഗിൾ ലൈനുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡബിൾ ലൈൻ ആണ്. ഡബിൾ ലൈൻ എന്ന് പറയുന്നത് ഓർഡിനറി അല്ലെങ്കിൽ കോമൺ വർക്കുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈൻ ആണ് ഡബിൾ ലൈൻ എന്ന് പറയുന്നത്. സോ സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഡീറ്റെയിൽഡ് ഡയമെൻഷൻസിനാണ്. ഡബിൾ ലൈൻ എന്ന് പറഞ്ഞ ഓർഡിനറി അല്ലെങ്കിൽ കോമൺ വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സൈസ് ഓഫ് ദ ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ 20 by 12 cm. ഇൻസ്ട്രുമെന്റ് ബിലോങ്സ് ടു എ ക്ലാസ് ഓഫ് റിഫ്ലക്ടിംഗ്. ഓപ്ഷൻസ് ലൈൻ റേഞ്ചർ, ബോക്സ് എക്സെന്റ്, പ്രിസ്മാറ്റിക് കോമ്പസ്, ഓൾ ദ അബവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പെക്യുലാരിറ്റീസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈൻ റേഞ്ചർ. ലൈൻ റേഞ്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു, ലൈൻ റേഞ്ചർ എന്ന് പറയുന്ന റേഞ്ചിങ്ങിന് വേണ്ടി, അതും ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലൈൻ റേഞ്ചർ. എന്തിനാണ് റേഞ്ചിങ് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ റേഞ്ചിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബോക്സ് എക്സെന്റ്. ബോക്സ് എക്സെന്റ് എന്ന് പറയുന്നത് ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സെക്സെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. അതും ആംഗിൾ മെഷർമെന്റ് അല്ലെങ്കിൽ ബിയറിങ്സ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോമ്പസിനകത്ത് നമ്മൾ പഠിക്കാൻ പ്രിസ്മാറ്റിക് സർവേയർ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. അതിനകത്ത് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ആംഗിൾ മെഷർമെന്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ മൂന്നെണ്ണവും റിഫ്ലക്റ്റിംഗ് എന്ന് പറയുന്ന റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ മൂന്നെണ്ണം. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ എബോ ആണ് വരുന്നത്. ലൈൻ റേഞ്ചർ വരും, ബോക്സ് എക്സെന്റ് വരും, പ്രിസ്മാറ്റിക് കോമ്പസ് വരും. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റ് ബിലോങ്സ് ടു എ ക്ലാസ് ഓഫ് റിഫ്ലക്ടിംഗ്. ആൻസർ അപ്പൊ എന്ത് വരും? ലൈൻ റേഞ്ചർ വരും, ബോക്സ് എക്സെന്റ് വരും, പ്രിസ്മാറ്റിക് കോമ്പസ് വരും. സോ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്ടിംഗ് സർഫസ് ഓഫ് എ പ്രിസം സ്ക്വയർ ഈസ്. പ്രിസം സ്ക്വയറിന്റെ റിഫ്ലക്ടിംഗ് സർഫസുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് രണ്ട് റിഫ്ലക്ടിംഗ് സർഫസ്. ഒരു പ്രിസത്തിലെ ആംഗിൾ എന്ന് പറയുന്നത് 45 degrees. ഇവിടെ മാർക്ക് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി വരും, 45. ഇനി ഈ പ്രിസം സ്ക്വയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? മെയിൻ ആയിട്ട് റൈറ്റ് ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന പ്രിസം സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് സൈറ്റുകളുണ്ട്, ഒന്ന് ഹൊറൈസോൺ സൈറ്റ്, ഇൻഡെക്സ് സൈറ്റ്. ഇവ തമ്മിലുള്ള ആംഗിൾ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 degrees ആണ്. അതേപോലെ ഇതിനകത്ത് ഒരു ഇൻഡെക്സ് സൈറ്റ്, ഇൻഡെക്സ് സൈറ്റും ഹൊറൈസോൺ സൈറ്റ് പറഞ്ഞ പോലെ ഒരു ഇൻഡെക്സ് മിററും അതേപോലെ ഒരു ഹൊറൈസോൺ മിററും ഉണ്ട്. സോ അതിനകത്തെ ഇൻഡെക്സ് മിറർ എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആണ്. അതേപോലെ ഹൊറൈസോൺ മിറർ എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡ് ആണ്. ഓക്കെ, ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ്, ഹൊറൈസോൺ മിറർ എന്ന് വെച്ചാൽ ഹാഫ് സിൽവേർഡുമാണ്. ഇനി ഈ ഹൊറൈസോൺ മിററും ഈ പറയുന്ന ഹൊറൈസോൺ സൈറ്റും തമ്മിലുള്ള ആംഗിൾ ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് എത്രയാണ്? 120 degrees. അതേപോലെ ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 105 ആണ്. ഓക്കെ,
ചോദിച്ചിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഹൊറൈസോൺസ് ആയിട്ടും ഇൻഡെക്സ് ആയിട്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അതേപോലെ ഈ റിഫ്ലക്ടിംഗ് സർഫസുകൾ തമ്മിലുള്ള ആംഗിളുകൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അതേപോലെ ഹൊറൈസോൺ സൈറ്റും ഹൊറൈസോൺ മിററും തമ്മിലുള്ള ആ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. അതേപോലെ ഇൻഡെക്സ് മിററും ഇൻഡെക്സ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 105 ആണ്. പിന്നെ ഇൻഡെക്സ് മിററിന്റെ പെക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ളി സിൽവേർഡ് ആണ്. ഹൊറൈസോൺ മിറർ എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡ് ആണ്. നെക്സ്റ്റ് വൺ, ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾ ബൈ. ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി, ഡബിൾ റിഫ്ലക്ഷൻ. ഓക്കെ, ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ. ദ ഒബ്സ്ട്രക്കിൾ വിച്ച് ഒബ്സ്ട്രക്ട് ദ ചെയിനിങ് ബട്ട് നോട്ട് വിഷൻ ഈസ്. ചെയിനിങ്ങിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ചെയിൻ ചെയ്യുന്നതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. രണ്ട് പോയിന്റുകൾ ഉണ്ട് എങ്കിൽ ആ പോയിന്റുകൾ നമുക്ക് വിസിബിൾ ആണ്, പക്ഷെ അതിലൂടെ ചെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒബ്സ്ട്രക്കിളിന് എക്സാമ്പിൾ ആണ് ആൻസർ റിവർ. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഫിഗർ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകളിൽ നിന്നും നമുക്ക് ചെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് വിസിബിൾ ആണ്. സോ ഒബ്സ്ട്രക്കിൾ വിച്ച് ഒബ്സ്ട്രക്ട് ദ ചെയിനിങ് ബട്ട് നോട്ട് വിഷൻ എന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? റിവർ. സോ ആൻസർ ഓപ്ഷൻ എ. ദ ഒബ്സ്ട്രക്കിൾ വിച്ച് ഒബ്സ്ട്രക്ട് ദ വിഷൻ ബട്ട് നോട്ട് ചെയിനിങ് ഈസ് എ. വിഷൻ ചെയ്യുന്നതിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയിൻ ചെയ്യാൻ അവിടെ പറ്റും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്കിൾ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ഹില്ല് എന്ന് പറഞ്ഞാൽ. നമുക്ക് വിഷന് പോസിബിൾ അല്ല, പക്ഷെ ചെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് റേസിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്സ്ട്രക്കിൾ വിച്ച് ഒബ്സ്ട്രക്ട് ദ ബോട്ട് ചെയിനിങ് ആൻഡ് വിഷൻ ഈസ് എ. ചെയിൻ ചെയ്യുന്നതിനെയും വിഷൻ ചെയ്യുന്നതിനെയും രണ്ടിനെയും ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ. ബിൽഡിങ്ങിനകത്തൂടെ നമുക്ക് ചെയിനിങ്ങിനും പോസിബിൾ അല്ല, അത് വിഷനും പോസിബിൾ അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബിൽഡിംഗ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു.